ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ കാർഡുള്ളവർ സെപ്റ്റംബർ 25 മുതൽ അറിയേണ്ട പ്രധാന ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സെപ്റ്റംബർ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുവാൻ ഇനി കേവലം 5 ദിവസങ്ങൾ മാത്രമാണുള്ളത്. നബിദിനത്തിൻ്റെ അന്ന് റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല. സെപ്റ്റംബർ മാസത്തേക്കുള്ള റേഷൻ വിഹിതങ്ങൾ ഇത്തവണ വൈകി വന്നതിനാൽ റേഷൻ വാങ്ങുന്നതിനുള്ള തിരക്ക് കൂടുതലായിരിക്കും. സെർവർ തകരാറുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോൺ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന OTP നൽകിയും റേഷൻ വാങ്ങി പോരാവുന്നതാണ്. സെപ്റ്റംബർ മാസത്തെ റേഷൻ ആട്ടയുടെ വിലയിൽ വർധന വന്നിരിക്കുകയാണ്. മഞ്ഞ കാർഡുള്ളവർക്ക് 6 രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന ആട്ടയ്ക്ക് ഇനി മുതൽ 7 രൂപയാണ് നൽകേണ്ടത്. അതുപോലെ 8 രൂപ നിരക്കിൽ പിങ്ക് കാർഡുകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആട്ടയ്ക്ക് ഇനി 9 രൂപ നിരക്കിൽ നൽകണം. ഇതുകൂടാതെ റേഷൻ മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 10 രൂപ കൂട്ടിയതായുള്ള അറിയിപ്പും എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ അറിയിപ്പ്, APL വിഭാഗത്തിൽപ്പെട്ടവർക്ക് BPL കാർഡിനായി അപേക്ഷിക്കാവുന്ന തീയതികൾ ഇപ്പോൾ ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബർ 10 മുതൽ ഒക്ടോബർ 20 വരെയാണ് നീലവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറ്റുന്നതിനായി അപേക്ഷ നൽകേണ്ടത്. ഭക്ഷ്യമന്ത്രിയുടെ മാസം തോറുമുള്ള ഫോണിൻ പരിപാടിയിലാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ ഇക്കാര്യം ഗുണഭോക്താക്കളോട് അറിയിച്ചത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും സിറ്റിസൺ ലോഗിൻ വഴിയും ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷിക്കാം. സൗജന്യ റേഷൻ മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും മഞ്ഞ, പിങ്ക് എന്നീ മുൻഗണനാ കാർഡുകളിൽ നിങ്ങൾ ഉൾപ്പെടേണ്ടതുണ്ട്. സർക്കാർ, അർദ്ധസർക്കാർ ഉദ്യോഗസ്ഥർ, സർവീസ് പെൻഷനർ, 25,000 രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ, 1,000 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീട്, 1 ഏക്കറിൽ കൂടുതലുള്ള പുരയിടം, ആദായ നികുതി അടക്കുന്നവർ, ടാക്സി അല്ലെങ്കിൽ ഏക ഉപജീവന മാർഗമല്ലാതെ 4-ചക്ര വാഹനം സ്വന്തമായുള്ളവർ, ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉള്ളവർക്ക് BPL കാർഡായ പിങ്ക് കാർഡ് ലഭിക്കുകയില്ല. ഇതൊന്നുമില്ലാത്തവർക്ക് മുൻഗണനാ കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്നവരിൽ മാരകമായ അസുഖമുള്ളവർ, ക്യാൻസർ, എയ്ഡ്സ്, വൃക്കരോഗം, ഹൃദ്രോഗം മുതലായ ഉള്ളവർ, ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ളവർ, നിരാലംബരായ വിധവകളുള്ളവർ, സർക്കാരിന് കീഴിലുള്ള ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ, പരസഹായമില്ലാതെ ജീവിക്കുവാൻ കഴിയാത്ത അവശർ, കിടപ്പു രോഗികൾ തുടങ്ങിയവർ ഉള്ള കുടുംബങ്ങളിലെ അപേക്ഷിക്കാണ് ആദ്യം പരിഗണന ലഭിക്കുക. ബാക്കിയുള്ളവരുടെ റേഷൻ കാർഡ് ഡാറ്റയിലെ വിവരങ്ങൾ അനുസരിച്ച് ഓരോ ഫീൽഡിനും നിശ്ചിത മാർക്ക് നൽകുകയും തുടർന്ന് ഹിയറിംഗ് നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 30 മാർക്ക് ലഭിക്കുന്നവരെ ഉൾപ്പെടുത്തി ഒരു പട്ടിക തയ്യാറാക്കുകയുമാണ് ആദ്യം ചെയ്യുന്നത്. ഇങ്ങനെ തയ്യാറാക്കുന്നവരിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷകൾ മാത്രമാണ് പിങ്ക് കാർഡിനായി പരിഗണിക്കുന്നത്. ഒക്ടോബർ 10 മുതൽ 20 വരെയുള്ള സമയത്തിനുള്ളിൽ തന്നെ അപേക്ഷിക്കുവാൻ ശ്രമിക്കുക. കഴിഞ്ഞ 2 മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല കാർഡുകൾ ഈ മാസം എന്തെങ്കിലും റേഷൻ വാങ്ങിയില്ലെങ്കിൽ അവരുടെ കാർഡ് വെള്ള കാർഡാക്കുവാൻ സാധ്യതയുണ്ട്. തുടർച്ചയായി 3 മാസം റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല കാർഡുകാരെ വെള്ള കാർഡിലേക്ക് മാറ്റി പകരം മുൻഗണനാ കാർഡിന് അപേക്ഷിച്ചവരെ ആ ഒടുവിലേക്ക് മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ മഞ്ഞക്കാർഡിന് ലഭിക്കുന്ന വിഹിതങ്ങൾ 30 കിലോ അരിയും 3 കിലോ ഗോതമ്പ് സൗജന്യമായും 2 പാക്കറ്റ് ആട്ട, 1 കിലോ പഞ്ചസാര എന്നിവ ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് 3 കിലോ കുറച്ച് അതിന് പകരം 3 പാക്കറ്റ് ആട്ട ലഭിക്കുന്നതാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാടിഞ്ഞ് 5 കിലോ അരി കിലോയ്ക്ക് 10.90 രൂപ നിരക്കിൽ ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.